the Lord. Krathavinte parishuddha naamam innu pagalkaalam vaazhthappedumaragatte. Valare prarthanayode pratheekshayode krathavinte thiruvaathirathil aayirikkunna ella priyappetta prekshakarkkum ella Powervision kudumbangalkkum orikkal koode njangalude snehavum mannuruvum ariyikkukayanu. Innu pagalkaalam vachanaprakasharam aathmeeya sushrushayil prarthanayilude naam orumichayirikkumbol parishuddhaatmaavu innu pagal nammalodu nischayamayum samsaarikkuka thanne cheyyum. കർത്താവ് എന്നോട് സംസാരിക്കണം പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ഒരുമിച്ചായിരിക്കാൻ തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി ഒരു തിരുവചന വേദഭാഗം ശ്രദ്ധയിൽപ്പെടുത്തി പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 21 തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകിയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 17 അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചന വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ മരുരൂപപ്പെടലിനെക്കുറിച്ചും 14 മുതൽ 23 വരെയുള്ള ദൈവവചന വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ശിഷ്യന്മാരുടെ അവിശ്വാസത്തെക്കുറിച്ചും 24 മുതൽ 27 വരെയുള്ള തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ നികുതിപ്പണത്തെ സംബന്ധിച്ച ചോദ്യം എന്നിങ്ങനെ തരംതിരിച്ച് ഈ അധ്യായം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. നാം വായിച്ച വേദഭാഗത്തിലേക്ക് ഒന്ന് ഓടിയെത്തട്ടെ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, സ്തോത്രം പ്രൈസലോ, കർത്താവ് എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായിപ്പോകുന്നു എന്ന് ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി അവരോട് പറയുന്ന ഒരു വേദഭാഗമാണ്. ഞാനവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് യേശു പറയുന്ന ഭാഗം, അവിശ്വാസം കോട്ടയുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞ് യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. എന്നിട്ട് അവൻ്റെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറയുകയാ, നിങ്ങളുടെ അല്പ വിശ്വാസം നിമിത്തമത്രേ. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. ഇന്ന് പകൽക്കാലം പ്രിയരെ ഓർപ്പിക്കട്ടെ, നൊമ്പരങ്ങൾ കൂടുകെട്ടിയ മനസ്സുമായി നടക്കുവാൻ തുടങ്ങിയിട്ട് ഓടുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായില്ലേ. എന്നാൽ വിശ്വാസത്തോടെ ദൈവത്തിങ്കലെ കടുത്തു വന്ന് വരുവാൻ തയ്യാറായാൽ ഈ പകൽക്കാലം ഓർപ്പിക്കട്ടെ, സ്തോത്രം, അസാധ്യമായി കിടക്കുന്ന വിഷയങ്ങളെ സാധ്യകരമാക്കി തീർക്കുവാൻ സർവശക്തൻ അവൻ മതിയായ ദൈവമാ. സ്തോത്രം, ആ കർത്താവിൻ്റെ തിരുകരങ്ങളിൽ ഇന്നു പകൽ സമ്പൂർണമായി ഒന്ന് വിധേയപ്പെടുത്താൻ തയ്യാറായാൽ, ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായാൽ അസാധ്യമായിടത്ത് സാധ്യകരമായ ചില ജീവിത അനുഭവങ്ങൾ, സ്തോത്രം, പരിശുദ്ധമാവ് കൈമാറി ചിലരെ മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് ആ ദൈവിക പദ്ധതിക്കായി നമ്മെ തന്നെ സമ്പൂർണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 5 അധ്യായം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും യേശു കർത്താവ് തന്നെ പ്രഭാഷണ സ്തോത്രം പരിയിടത്തെങ്കിൽ അവർ ഗന്നേസർ തടാകത്തിൻ്റെ ഓരത്തെത്തിയപ്പോൾ, സ്തോത്രം, ഹാലലി, അവിടെ സീമോൻ പത്രോസ് വലയും പടകും കഴുകി നിൽക്കുന്ന സമയം ആ പടകിൽ യേശു കയറി സംസാരിച്ച തീർന്ന ശേഷം യേശു ശിമോൻ പത്രോസ് പറയുന്നുണ്ട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ. ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, ആ തടാകത്തെക്കുറിച്ച് അഥവാ ആ കടലിനെ കുറിച്ച് നന്നായി അറിയുന്ന ശിമോൻ പത്രോസ് ഇന്ന ഇന്ന ഭാഗങ്ങളിൽ, ഹല്ലേലൂയ, സ്തോത്രം, വല വീശിയാൽ ഇന്ന ഇന്ന മീൻകൂട്ടങ്ങൾ ഉണ്ട് എന്ന് നന്നായി അറിയുന്ന ശിമോൻ പത്രോസ് ഹല്ലേലൂയ വെറും കൈയോടെ താൻ മടങ്ങി വരികയാ, തൻ്റെ ഉപജീവന മാർഗത്തിന് പോയി
പോയി, തലേ രാത്രിയിൽ തന്നെ ഉപജീവന മാർഗത്തിന് പോയി, മടങ്ങി വരുമ്പോൾ സ്തോത്രം പടകും വലയും ശൂന്യമാക്കപ്പെട്ട് അവൻ മടങ്ങി വരിക. തൻ്റെ സഹ യാത്രികർ, തൻ്റെ കൂട്ടാളികൾ അവരുടെ പടകും വലയും നിറച്ചുകൊണ്ട് വരുമ്പോൾ ഇവൻ ഒഴിഞ്ഞ പാത്രമായി ഒന്നുമില്ലാത്തനെ കടന്നു വരുമ്പോൾ സ്തോത്രം അവനെ കാണുവാൻ ആരുമില്ലായിരുന്നു. സ്തോത്രം എന്നാൽ അവൻ്റെ ഹൃദയത്തിലെ വേദന അറിയുവാൻ ആരുമില്ലായിരുന്നപ്പോൾ അവനെ ഒരുവൻ കണ്ടു, അവൻ്റെ ഹൃദയത്തിലെ വേദന ഒരുവൻ അറിഞ്ഞു. സ്തോത്രം ആ പടകിൽ യേശു കയറി. നോക്കണമേ, പടകും വലയും കഴുകിയ സ്തോത്രം ആ പടകിൽ. സ്തോത്രം ഹൃദയമാകുന്ന ഈ പടകൊന്ന് സ്തോത്രം ഹല്ലേലൂയ ഒന്ന് കഴുകുവാൻ തയ്യാറായാൽ സ്തോത്രം നിന്റെ പടകിൽ യേശു കയറും. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന വേദനകൾക്കൊരു മാറ്റം ദൈവം നൽകി. അവൻ നിന്നെ മാനിപ്പാൻ സർവശക്തന. ഇന്ന് പകൽക്കാലം പ്രിയരെ ഓർപ്പിക്കട്ടെ, സ്തോത്രം പത്രോസ് പരാജയപ്പെട്ട സ്ഥാനത്ത് എവിടെ താൻ പരാജയപ്പെട്ട് മടങ്ങി വന്നു അതേ സ്ഥാനത്ത് തന്നെ സ്തോത്രം ഹല്ലേലൂയ പ്രൈസലോ വലവീശുവൻ യേശു കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടങ്ങളാം നിറഞ്ഞ് മറ്റുള്ള പടകളിലുള്ളവർ വന്ന് സഹായിക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയാണ്. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയരെ ഓർപ്പിക്കട്ടെ, സ്തോത്രം നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. നീ പരാജയപ്പെട്ട സ്ഥാനത്ത്, സ്തോത്രം നീ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, നീ ഏത് മേഖലകൾ ഏത് സ്പോട്ടിൽ പരാജയപ്പെട്ടോ, സ്തോത്രം ഏത് സ്പോട്ടിൽ നീ നിന്ദിക്കപ്പെട്ടോ അവിടെ കൊണ്ടെത്തിച്ച് നിന്നെ മാനിക്കുവാൻ ദൈവം മതിയായവന്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഇന്ന് നിങ്ങൾ ഓർപ്പിക്കട്ടെ, വിശ്വാസത്തോടെ ദൈവത്തിങ്കലേക്ക് ഒന്ന് അടുത്തു വരിക. പ്രീസലോ ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 32-ാമത്തെ 27-ാമത്തെ വചനം പഠിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ. 32:17 പഠിക്കുമ്പോൾ അവിടെ യിരെമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല. നോക്കണമേ, സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് നാം വന്ന് അടുത്തു വരാൻ തയ്യാറായാൽ സ്തോത്രം പ്രിയ ഈ പകലോർപ്പിക്കട്ടെ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മെ സഹായിപ്പാൻ നമ്മുടെ യേശു ഇന്നും മതിയായവനാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ പല നിമിഷങ്ങളുമുണ്ട്. ആ സമയങ്ങളെല്ലാം സ്തോത്രം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവത്തിൻ്റെ തിരുപാദത്തിന് ഇരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിച്ച ക്ഷണത്തിൽ, സ്തോത്രമല്ല ദൈവത്തിന് സമയമായപ്പോൾ തന്നെ ദൈവറോത്തി അയച്ച് മാനിച്ച പല ജീവിത അനുഭവങ്ങളും സ്തോത്രം ജീവിതത്തിലുണ്ട്. മത്തായി സുവിശേഷം 18-ാമത്തെ സ്തോത്ര 14-ാമത്തെ വാക്യത്തിൽ പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മൂന്ന് സന്ദർശകരെ കുറിച്ച്. ആ ദൈവദൂതന്മാരെ അബ്രഹാം സൽക്കരിക്കുകയാ. സ്തോത്ര അബ്രഹാം സൽക്കരിച്ചിട്ട് നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിക്കുന്നു. സ്തോത്ര ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരുമ്പോൾ നിന്റെ ഭാര്യ സാറ് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുകയാ. അവൾ അത് കേട്ട് ഉള്ളുകൊണ്ട് ചിരിക്കുകയാ. അവിടെയും സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ പറയുകയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, കാലപ്പഴക്കങ്ങൾ സ്തോത്രം ഉള്ള വിഷയത്തിന് ജീവിതത്തിൽ ഇനിയും മുന്നേറാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പിട്ട് അസ്തമിച്ചു എന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയത്തിന്മേൽ ദൈവത്തിന് പ്രവൃത്തി അയച്ചു മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഒന്ന് അടുത്തു വരാൻ തയ്യാറായാൽ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. അസാധ്യമായി കിടക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം നീട്ടുന്നത്. പ്രൈസലോ പ്രൈസലോ ഹല്ലേലൂയ പ്രൈസല ഹല്ലേലൂയ സ്തോത്രം പ്രൈസല ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, അസാധ്യമായ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി കർത്താവ് അയക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിൽ ഈ പകൽക്കാലം പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, സ്തോത്രം ഹല്ലേലൂയ പ്രൈസലോ അനുഗ്രഹീത കർത്തുദാസൻ്റെ കൂടെ ചേർന്ന് സ്തോത്ര കർത്താവിന് വേലയുടെ ബന്ധത്തിലായിരിക്കുന്ന സമയം ഒരു രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം പ്രൈസല ഹല്ലേലൂയ വേണ്ട നിലയിൽ ആഹാരം ലഭിക്കാൻ പറ്റാത്ത നിലയിൽ ഭാരത്തോടിരുന്ന സമയത്ത് അന്ന് രാത്രി മുഴങ്കാലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ശൂന്യമാ, എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചന്റെ കലവറ ശൂന്യമല്ല. അവരും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ രാത്രി അന്നേ രാത്രിയിൽ 12:45 ഒരാൾ വന്ന് ഡോറിൽ വന്ന് മുട്ടുകയാണ്. ഈ പകലോർപ്പിക്കട്ടെ, സ്തോത്രം. മുൻപ് സഹോദരന്മാർ പാട്ടുപാടിയതുപോലെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സഹായകദായകനായ സ്തോത്രം ഹല ഭയങ്ങാത്ത ഉറങ്ങാത്തവനായ കർത്താവിന്റെ മുഖത്തൊക്കെ നോക്കി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവപ്രവൃത്തി അവിടെ അയച്ചുവെങ്കിൽ സ്തോത്രം ജീവിത
ജീവിതത്തിൽ അസാധ്യമായി എന്ന് തോന്നി, ഇന്ന് എങ്ങനെ കഴിയണം എന്ന് മനോഭാരത്തൊടിഞ്ഞപ്പോൾ അവിടെ തന്റെ പ്രവൃത്തിയായി മാറിച്ചുവെങ്കിൽ, ഇന്ന് പകൽക്കാലം പ്രിയരെ ഓർപ്പിക്കട്ടെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം മതിയായവനാ. ദൈവത്തിൽ അസാധ്യമായി ഒന്നുമില്ല. ലൂക്കോസ് 18:27 വായിക്കുന്നത്, മനുഷ്യരല്ല സാധ്യം ദൈവത്താൽ സാധ്യമെന്ന. സ്തോത്രം. മാനുഷിക നിലകളെല്ലാം അടയപ്പെട്ടിരിക്കാം, മാനുഷികമായ പദ്ധതികളെല്ലാം തടയപ്പെട്ടിരിക്കാം, എന്നാൽ അതിനേക്കാൾ അപ്പുറി പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിമാൻ വ്യാപരിച്ച് നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ, നിനക്ക് വേണ്ടി വാതിലുകളെ തുറന്നു തരുവാൻ മതിയായവനായ സർവശക്തന്റെ തിരുകരങ്ങളിൽ ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രീസലോ, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. കർത്താവിൻ്റെ തിരുകരങ്ങളിൽ ഇന്നു പകൽ നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വലിയവനായി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.